നോക്കറിയോ, ഒരു പെരുമഴക്കാലത്തായിരുന്നു നിന്റെ വല്യമ്മയുടെ ജനനം. മുത്തശ്ശിക്ക് പേറ്റുനോവ് തുടങ്ങിയപ്പോ വീട്ടിൽ മുത്തച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മഴയത്ത് 6 ഷെല്ലിന്റെ ടോർച്ച് തൊപ്പിക്കൊടം ചൂടി പാതിരാക്കി പാടവും കണ്ടൊക്കെ ചവിട്ടി മെതിച്ചു ഓടിയിട്ട പ്രസവെടുക്കണം നാണിത്തള്ളയും കൊണ്ട് മുത്തച്ഛൻ വന്നു. നിന്റെ വല്യമ്മയുടെ ആദ്യത്തെ കരച്ചില് ഇപ്പോഴും മുത്തച്ഛന്റെ ചെവിയില് മുഴങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നിറങ്ങിപ്പോയി തരാമോന്ന് കുറച്ചു മുമ്പേ മോളുടെ വല്യമ്മ ചോദിച്ചില്ലേ. അത് മുത്തച്ഛന്റെ ചങ്കിടിപ്പിനോടൊപ്പം കാതില് മുഴങ്ങുന്നുണ്ട്. ഇനിയും ഇവിടെ നിന്ന ചിലപ്പോ ഈ ചങ്കിടിപ്പ് തന്നെ നിന്നു പോവും മോളെ. മോൾക്ക് കാണാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞ ആ മുത്തശ്ശി എപ്പോഴും പറയും, മൂത്ത മോളുടെ മൂക്കൊന്ന് വേർത്ത അച്ഛന്റെ ചങ്കിലി ചോര പൊടിയുന്നു. ആ മോള ഇപ്പൊ ഈ മുത്തച്ഛനോട് കരയില്ലേ മുത്തശ്ശ, എനിക്കിത് സഹിക്കാൻ വയ്യ. മോള് സങ്കടപ്പെടണ്ട, ഓരോന്ന് ആലോചിച്ചപ്പോ മുത്തച്ഛൻ അറിയാതെ പറഞ്ഞു പോയതാ. സാരല്ല, പോട്ടെ. മോള് പറഞ്ഞ പോലെ അവള് സ്വമനസ്സാല പറഞ്ഞതാവില്ല. മോള് സങ്കടപ്പെടാതിരിക്കെ, പോട്ടെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഓരോ ദിവസം കഴിയും തോറും താനാകെ മാറിക്കൊണ്ടിരിക്കുക. മോളെ സ്കൂളിൽ വിടാനുള്ള പഴയ താല്പര്യം കാണാനില്ല. ഭക്ഷണം എടുത്തു വെക്കാൻ എന്തോ ഒരു ഇഷ്ടമില്ലായിക. ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത്. എന്താ തനിക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയും പെരുമാറുകയും ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പതേ താനെന്ന് വെച്ചാ പ്രാണം കളയാൻ പോലും തയ്യാറായി നടക്കുന്ന സ്വന്തം അച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞെന്ന് വല്ല നിശ്ചയമുണ്ടോ? നല്ല നിശ്ചയത്തോടുകൂടി തന്നെയാ പറഞ്ഞത്. അതിനും വേണ്ടി എന്ത് തെറ്റാ പാവം മനുഷ്യൻ ചെയ്തേ? മനസ്സ് നിറയെ നന്മ മാത്രമുള്ള ആ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോയി തരാമെന്ന് പറയാൻ തന്റെ നാവെങ്ങനെ പൊങ്ങി എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രേട്ടൻ അതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. ഇവിടെ വന്ന് നിൽക്കാൻ ഒരുങ്ങി പുറപ്പെടും മുമ്പേ ഒന്ന് വിളിച്ചു പറയണ്ടേ? ഈ വീട്ടിലേക്ക് വന്ന് ഒരു ദിവസം നിൽക്കാൻ അച്ഛൻ ആരുടെ അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ അനുവാദമില്ലാതെ വന്ന് കയറാനും താമസിക്കാനും ഇത് ചന്ദ്രേട്ടൻ പണം മുടക്കി ഉണ്ടാക്കിയ വീടൊന്നും അല്ലല്ലോ. 10 പൈസയുടെ സഹായം അച്ഛനെ കൊണ്ടുണ്ടായിട്ടുണ്ടോ? നിമി, താൻ തലമറന്ന് എണ്ണ തേക്കരുത്. ഈ വീട് പണിയാൻ സഹായിച്ചില്ല എന്നുള്ളതുകൊണ്ടാണോ താൻ ഇപ്പോഴിങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്? ആണെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ അച്ഛനും അമ്മയും ഈ വീടിന്റെ പെരവാസ്തുവിലേക്ക് വന്നപ്പോഴേ പറയണമായിരുന്നു, അല്ലാതെ ഇപ്പോഴല്ല പറയേണ്ടിയിരുന്നത്. എനിക്കിപ്പോഴാ പറയാൻ തോന്നിയത്. അതിന് ചന്ദ്രേട്ടൻ ഇത്ര ഉഷ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കാര്യമുണ്ട്. ഇന്നോളം മരുമാനെ പോലെയല്ല, സ്വന്തം മകനെ പോലെ അച്ഛൻ എന്നെ കണ്ടിരിക്കുന്നത്. മകനെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ മകനായിട്ട് ദത്തെടുത്തിട്ടൊന്നുമില്ലല്ലോ. താനീ പറയുന്നതിന്റെ അർത്ഥം എന്താന്നോ ഭവിഷ്യത്തുകൾ എന്താന്നോ വല്ലതും താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഞാനെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ സംസാരിക്കണേ, ചിന്തിച്ചിട്ട് തന്നെ ഓരോന്ന് ചെയ്യണേ. ചന്ദ്രേട്ടനെ ഒന്നും പറഞ്ഞാ മനസ്സിലാകാത്തത്. നിമ്മി, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? താൻ എന്ത് മനസ്സിലാക്കിയെന്നാ പറയുന്നത്? എന്തായാലും നീ അച്ഛനോട് അങ്ങനെ പെരുമാറിയത് ഒട്ടും ശരിയായില്ല. ചന്ദ്രേട്ട, ഈ കാര്യത്തിൽ ചന്ദ്രേട്ട ഇടപെടാനോ തർക്കിക്കാനോ നിക്കണ്ട. ഇത് ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള കാര്യാ. എനിക്ക് ശരിയെന്ന് തോന്നിയതാ ഞാൻ പറഞ്ഞത്. അപ്പൊ തന്റെ അച്ഛന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരവകാശം എനിക്കില്ലെന്നാണോ? എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ താനീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. അങ്ങനെ താൻ പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്ന് തനിക്ക് മാത്രം തോന്നിയാ പോരല്ലോ, മറ്റുള്ളവർക്കും കൂടി തോന്നണ്ടേ? മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിന്ന് വരും. അത് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കിക്കോളും. അതാരാ മനസ്സിലാക്കേണ്ടവര്? പറഞ്ഞിമ്മി. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനോട് എന്ത് പറയണമെന്നും പറയണ്ടെന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. മറ്റാരും അതിൽ ഇടപെടുന്നത് എനിക്കിഷ്ടല്ല. ഈ മറ്റാരും ഒന്ന് ഉദ്ദേശിച്ചത് എന്നെയാണോ? ആണെങ്കിൽ ആയിക്കോട്ടെ, ഇന്നു മുതൽ തന്റെ അച്ഛനുമായിട്ടോ കുടുംബവുമായിട്ടോ എനിക്ക് ഒരു ബന്ധമില്ലാന്ന് ഞാൻ കരുതിക്കോളാം. നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ ഞാൻ വരുന്നുമില്ല. എന്താ പോരെ?
മമ്മി ശരിക്കും വലിയമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ എന്ത് പണിയാ മമ്മി കൊടുത്തത്? അതൊക്കെ ഉണ്ട് മോളു, സമയമ്മ മമ്മി പറഞ്ഞുതരാം. അനുവിനെ ക്വയർ ഗ്രൂപ്പിൽ നിന്ന് മാറ്റുന്ന കാര്യം മമ്മി പറഞ്ഞോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളു, നീ ധൈര്യമായിട്ടിരിക്ക. ക്വയർ ടീമിൽ അവള് പാടാനുണ്ടാവില്ല. തീർച്ചയാണല്ലോ. എന്തായി മമ്മി? കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിടത്തേക്ക് തന്നെയാ വരുന്നത്. ചന്ദ്രനും നിർമ്മലും തമ്മിൽ പൊരിഞ്ഞ വഴക്കാ നടക്കുന്നത്. ചന്ദ്രൻ എത്രയൊക്കെ ചോദിച്ചിട്ടും നിർമ്മല കാര്യങ്ങളൊന്നും ഇതുവരെ വിട്ടു പറഞ്ഞിട്ടില്ല. പറയില്ല, പറഞ്ഞാൽ അതോടെ ഇതുവരെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന അഭിമാനം മുഴുവൻ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുമെന്ന് നിർമ്മല അടുത്തേക്ക് അറിയാം. പറഞ്ഞു പറഞ്ഞ് താനും അച്ഛനും തമ്മിലുള്ള പ്രശ്നമാണിതെന്നും ഇതില് ചന്ദ്രൻ ഇടപെടണ്ടെന്ന് വരെ പറഞ്ഞു നിർമ്മല. അങ്ങനെയാണെങ്കിൽ ഇനി നിർമ്മലയുടെ അച്ഛനുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ലെന്നാ ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് ഏട്ടത്തിയുടെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ. മോഹൻ എത്തുന്നതിന് മുൻപേ അങ്ങേരൊന്ന് ഇറങ്ങിപ്പോയാ മതിയായിരുന്നു. അങ്ങേരിപ്പോഴിറങ്ങും, ആള് വലിയ അഭിമാനിയാ. ഉച്ചയ്ക്ക് നമ്മൾ ഇഷ്ടക്കേട് കാണിച്ചപ്പോ തന്നെ ഇറങ്ങിപ്പോവാൻ ഒരുങ്ങിയതാണത്രേ. മോഹൻസ് മദർ നിർബന്ധിച്ചതുകൊണ്ടാ പിന്നെയും നിന്നത്. എന്തായാലും ഉടനെ ഇറങ്ങും, അതൊറപ്പാ. യാത്ര അയക്കാൻ നമ്മൾ താഴേക്ക് ചെല്ലണോ? വേണ്ട വേണ്ട, സ്വന്തം മോള് പറഞ്ഞതുകൊണ്ടാ ഇറങ്ങുന്നെന്നാണല്ലോ ഇപ്പൊ കാരണവര് ധരിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചെന്ന് വെറുതെ തല വെച്ചു കൊടുക്കണ്ട. യാത്ര പറയാൻ ഇങ്ങോട്ടെങ്ങാനും വന്നാ എന്ത് പറയാനാ നിന്റെ പ്ലാൻ പപ്പി? നമുക്കൊന്നും അറിയില്ല. മാത്രമല്ല ഇറക്കി വിടാൻ പറഞ്ഞതിന്റെ പിന്നില് നമ്മളാണെന്ന് ആ പാവം അറിയാത്ത സ്ഥിതിക്ക് നമ്മളും അങ്ങനെ തന്നെ ഭാവിച്ചാ മതി. റൂമിന്ന് മാറ്റണമെന്നല്ലാതെ ഇറക്കി വിടുന്നതിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നിർമ്മലയെടുത്ത് എന്തുകൊണ്ടാ ഇങ്ങനെ പെരുമാറിയതെന്ന് നമുക്കറിയില്ല എന്നുള്ള മട്ടി തന്നെ നിന്നാ മതി. മമ്മി, യു ആർ വെരി ക്ലെവർ. താങ്ക്യൂ താങ്ക്യൂ. ക്ലെവർ ആകാതിരിക്കോ, എന്റെ അല്ലേ മോള്. ചന്ദ്ര, ഞാനിറങ്ങ. അച്ഛ, നിർമ്മല പെട്ടെന്നെന്തോ ഓർത്ത് അറിയാതെ പറഞ്ഞത് കേട്ട് അച്ഛൻ ഇപ്പോഴും ഇവിടുന്ന് ഇറങ്ങരുത്. ഇല്ല ചന്ദ്ര, ഇനി ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സങ്കടാവും. ദൈവമേ, ഞാനങ്ങോട്ട്. ഈ ത്രിസന്ധ്യ നേരത്ത് ഒരു യാത്ര പറച്ചിൽ വേണോ? ഞാനും ഏതാണ്ട് ത്രിസന്ധ്യയോട് അടുത്തില്ലേ ദൈവമേ. ഇനി ആർക്കൊരു ഭാരമാകാതെ എന്റെ മക്കൾക്കൊരു മാനക്കേടാകും മുമ്പേ ഭഗവാന്റെ അടുത്ത് എത്തണമെന്നേ ഉള്ളൂ മോഹം. കല്യാണി, മോളെ നിമ്മി, യാത്ര പറയണില്ല. മോള് പറഞ്ഞതാ ശരി, അച്ഛൻ ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. നിന്നോട് ആലോചിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അച്ഛന്റെ തെറ്റ്. വന്നതിനും നിന്നതിനും അച്ഛൻ മാപ്പ് ചോദിക്കാൻ. ഇതെന്താ, അച്ഛനോട് ഉണ്ടാവുന്നതാണല്ലോ സുദേവൻ പറഞ്ഞത്, എന്നിട്ട് പെട്ടെന്ന് എന്താ ഒരു മടക്കയാത്ര? എന്താ ഏട്ടാ, ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിയിട്ട് പോകാൻ ഏട്ടന് പറഞ്ഞൂടെ?
ഞാൻ എന്ത് പറയാനാ, അച്ഛൻ ഇവിടെ ഇന്നൊരു ദിവസം തങ്ങാൻ തന്നെയാ വന്നത്. പക്ഷേ സ്വന്തം മോള് തന്നെ അച്ഛനെ ആട്ടി പുറത്താക്കുമ്പോ മരുമകൻ എന്ത് പറഞ്ഞാ പിടിച്ചു നിർത്തുക? എന്താ പറഞ്ഞേ, നിർമ്മലയെടുത്തി അച്ഛനെ ആട്ടി പുറത്താക്കിയെന്നോ? നേരാണോ അച്ഛാ, ഏട്ടത്തി പുറത്താക്കിയതാണോ അച്ഛനെ? ഏയ്, അങ്ങനെ പറഞ്ഞൂടാ. അവളുടെ ഉള്ളില് ആരോടും പറയാനാവാത്ത എന്തോ സങ്കടമുണ്ട്. മാത്രല്ല, ഇന്ന് കാലത്ത് ചന്ദ്രനുമായിട്ട് എന്തോ പറഞ്ഞ് മുഷിയും ചെയ്തു. എല്ലാം കൂടി മനസ്സിൽ കിടന്ന് തിങ്ങിയപ്പോ അറിയാതെ വായിന്ന് വീണുപോയതാവും. ഇല്ല, അച്ഛൻ എന്ത് ന്യായീകരണം പറഞ്ഞാലും നിർമ്മലയടത്തേക്ക് അങ്ങനെ പറയാനാവില്ല. അതെ, മോസാറ് പറഞ്ഞത് നേരാ. ഇതിന്റെ പിന്നിലെ പപ്പിനിമാടവാ. ദേ, വെറുതെ അറിയാത്ത കാര്യത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. ഞാൻ കേട്ടതാ, നിർമ്മലയടത്തിയെ പപ്പിനിമാടം വന്ന് ഭീഷണിപ്പെടുത്തുന്നതേ ഞാൻ കേട്ടതാ. നേരാണോ ഏട്ടത്തി പത്മിനി പറഞ്ഞിട്ടാണോ ഏട്ടത്തി അച്ഛനോട് ഇറങ്ങി പോകാൻ പറഞ്ഞ? മോഹൻ, അങ്ങനെ പത്മിനി പറഞ്ഞു എന്ന് കരുതി ഞാൻ എന്റെ അച്ഛനെ ഇറക്കി വിടുന്നു തോന്നുന്നുണ്ടോ? ഇതെന്റെ സ്വന്തം തീരുമാനാ. അതെ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. ഈ തീരുമാനം ഉണ്ടാവാനുള്ള കാരണം എന്താ? പപ്പിനി മാഡത്തിന്റെ വാക്കിന് വാക്ക് മറുപടി കൊടുത്തോണ്ടിരുന്ന നിർമ്മലയടത്തി ഇപ്പൊ പപ്പിനി മാഡം പറയുന്ന വാക്കിന് കമാവുന്നൊരു അക്ഷരം ഇണ്ടാതെ പേടിച്ചാ ജീവിക്കുന്നേ. ഇത്രയും കാലം ഗണപതി ഭഗവാന് വിളക്കൊളുത്തിയിരുന്ന നിർമ്മലയടത്തി പപ്പിനി മാഡം വിളക്കൊളുത്തിക്കൊള്ളാന്ന് പറഞ്ഞപ്പോ കമാവുന്നൊരു അക്ഷരം ഇണ്ടാതെ വാകായി പൊത്തി തൊഴുതി മാറി നിന്നില്ലേ? എന്തുകൊണ്ടാ? പപ്പിനി മാഡത്തിനെ പേടിച്ചിട്ട്. മോനു, കല്യാണി പറയണതിലും എന്തോ കാര്യമുണ്ടെന്ന് തന്നെ എനിക്കും തോന്നണേ. ഇന്നാണെങ്കി തമ്പുരുമോള് സ്കൂളിൽ പോകുമ്പോ ഒരുക്കണോന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോഴും ഒരടിമ അനുസരിക്കുന്ന പോലെയാ നിർമ്മല അനുസരിച്ചത്. അതുകൊണ്ട് അനുമോൾ ഒറ്റയ്ക്ക് ഒരുങ്ങിയ ഇന്ന് സ്കൂളിൽ പോയത്. അങ്ങനെ ഒതുങ്ങേണ്ട കാര്യം എന്താ നിർമ്മലയ്ക്ക്? ഇതിന്റെ സത്യം എന്താണെന്നറിയാതെ അച്ഛനെ വീട് വിട്ട് പോകരുത്. ഇത് എന്റെ ഒരു അപേക്ഷയാണ്. ഏട്ടാ, അച്ഛനോട് ഇത്രയും നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ, പ്ലീസ്. ഞാനിപ്പോ വരാം. എന്താ മോഹൻ? നിർമ്മലയടത്തിയുടെ അച്ഛൻ ഒരു ദിവസം ഇവിടെ തങ്ങാനായിട്ട് വന്നതല്ലേ? എന്നിട്ട് ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് ബാഗും തൂക്കി ഇറങ്ങി പോകാനും മാത്രം എന്ത് ചതിയാ നിങ്ങൾ ചെയ്ത്? അയ്യോ, ഏട്ടത്തിയുടെ അച്ഛൻ ഇന്ന് എന്നെ പുറപ്പെടാൻ പോകുന്നോ? ഞങ്ങളോട് ഒരു വാക്ക് പോലും ഏട്ടത്തിയോ ഏട്ടത്തിയുടെ അച്ഛനോ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ മോഹൻ പറയുമ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത് തന്നെ അല്ലേ മമ്മി? യെസ് യെസ്, ഞങ്ങൾ ഇതുവരെ താഴേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല, അതാ അറിയാഞ്ഞത്. അഭിനയൊന്നും വേണ്ട. അച്ഛനെ ഇവിടെ ഇറക്കി വിടാൻ നിർമ്മലയടത്തിയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ ഏട്ടത്തി അച്ഛനോട് ഇന്ന് തന്നെ ഇവിടുന്ന് പോണെന്ന് പറഞ്ഞത്? ഇതെന്തൊക്കെയാ മോഹിനി പറയുന്നത്? നിർമ്മലയടത്തിയുടെ അച്ഛനെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് എന്താ ലാഭം? നിങ്ങളാണ് ഇതിന് പിന്നിലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അയ്യോ, ഇങ്ങനൊരു കല്ല് വെച്ച നുണ ആരെയാ പറഞ്ഞേ? നിർമ്മലയടത്തിയോ? ഏട്ടത്തിയല്ല,
കല്യാണിയാ പറഞ്ഞത്. കല്യാണിയോ? എങ്കിലിത് നിർമ്മലേട്ടത്തെയും ഏട്ടത്തിയുടെ അച്ഛനും കൂടി കല്യാണിയെ കൊണ്ട് പറയിപ്പിച്ചതാ. ഏട്ടത്തി അച്ഛനും കൂടി കല്യാണിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യം എന്താ? അതാ ഞങ്ങൾക്കും മനസ്സിലാകാത്തത്. അനുവിന്റെ പാട്ട് ആൽബത്തിൽ നിന്ന് മാറ്റിച്ചതും യൂണിഫോമും ബാഗും ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നതും നിർമ്മലയുടെ ഒരു പക പോലെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുക. അതിന് മോഹന്റെ മുൻപില് ഞങ്ങളെ ദുഷ്ടകളാക്കി കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം കളിച്ച കളിയേത്. മോളെ, മമ്മിയും ഗ്രാൻഡ്മയും പറയുന്നത് സത്യമാണോ? അതെ ഡാഡി. വല്യമ്മയ്ക്ക് എന്താന്നറിയില്ല, എന്നോട് പോലും ദേഷ്യമായിട്ട് പറയുന്നതും ബിഹേവ് ചെയ്യുന്നതും. അനുവിനെ കൊണ്ട് എന്തൊക്കെയോ കള്ളങ്ങള് സ്കൂളില് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനോട് പറയിപ്പിച്ച് കൊയർ ഗ്രൂപ്പിൽ നിന്ന് എന്നെ പുറത്താക്കിപ്പിച്ചു. ഇപ്പൊ അവള് സ്കൂളിലെ കൊയർ ഗ്രൂപ്പിലെ ലീഡിംഗ് സിംഗർ. കേട്ടില്ലേ, ഇതും പറഞ്ഞ് മോൾ ഇവിടെ വന്നിരുന്ന് കരയുമായിരുന്നു. മോഹൻ വന്നിട്ട് ഇക്കാര്യം സോൾവ് ചെയ്യിപ്പിക്കാന്നും പറഞ്ഞ് മോളെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുവായിരുന്നു ഞാൻ. എന്നാലും ഈ കല്യാണി വിചാരിച്ച പോലെയല്ലോ. ദാരിദ്ര്യവും പ്രാരാബ്ദവും ഒക്കെ പറഞ്ഞു കേട്ടപ്പോ മനസ്സലിഞ്ഞ് ഇവിടെ ജോലിക്ക് നിർത്തിയത് നീയല്ലേ പപ്പി? എന്നിട്ട് മോഹനോട് ഇങ്ങനൊരു കള്ളം പറയേണ്ട കാര്യം എന്തായിരുന്നു അവൾക്ക്? ഇന്നത്തോടെ അവളുടെ കള്ളത്തരം ഞാൻ പൊളിച്ചു തരാം. അവൾ എന്തിനാ മോഹനോട് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയണം. നിർമ്മലെടുത്തിയ ഞാൻ എന്തോ പറഞ്ഞു പേടിപ്പിച്ചത് കൊണ്ടാണ് ഏട്ടത്തി അച്ഛനോട് പോവാൻ പറഞ്ഞതെന്ന് കല്യാണി മോഹനോട് പറഞ്ഞോ? ആ പറഞ്ഞു. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ അങ്ങനെ മോഹനോട് പറഞ്ഞത്? നിങ്ങൾ മമ്മി മോളും കൂടെ പറയുന്നത് ഞാൻ കേട്ടതാ, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ അങ്ങനെ മോഹനോട് പറഞ്ഞത്? നിങ്ങൾ മമ്മി മോളും കൂടെ പറയുന്നത് ഞാൻ കേട്ടതാ, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ഇല്ല, പത്മിനി രുക്മിണിയമ്മ പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഇന്ന് തന്നെ പോണമെന്ന് ഞാൻ പറഞ്ഞത് അച്ഛൻ ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമായിട്ട് പറഞ്ഞതാ. അല്ല, ഇത് നിർമ്മലയുടെ സ്വന്തം അഭിപ്രായം അല്ല, സ്വയം മനസ്സാലയല്ല അച്ഛനോട് ഇറങ്ങി പോകാൻ ഇടത്തി പറഞ്ഞത്. ഈ പത്മിനി മാഡം പറയിപ്പിച്ചിട്ടാ. ഞാൻ വായു മനസ്സും അറിയാത്ത കാര്യത്തിന് എന്റെ മേൽ പഴി ചേരാൻ നോക്കിയാലുണ്ടല്ലോ. നിങ്ങൾ വിവരം അറിയാം, എന്നെ അറിയാലോ നിങ്ങൾക്ക്. നീ എന്തിനാ വെറുതെ വീട്ടുവേലക്കാരനോട് തർക്കിക്കാൻ നിൽക്കുന്നേ? ഇവരോടൊക്കെ സംസാരിക്കുന്ന പോലും നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല. അയ്യേ, അന്തസ്സിന്റെ കാര്യമൊന്നും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. കെട്ടിച്ചു വിട്ട മോടെ വീട്ടിൽ വന്ന് മൂക്ക് മുട്ട ശാപ്പാടും അടിച്ചേ എല്ലിന്റെ ഇടയിൽ നെയ് കയറി മുറ്റുമ്പോ ആർക്കിട്ടാ പണി കൊടുക്കണ്ടേന്നും പറഞ്ഞ് മല വളകി നടക്കുന്ന നിങ്ങളെ കാട്ടിലും അന്തസ്സുണ്ട് എനിക്ക്. ഞാനേ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നേ. ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്റെ തനി നിറവേ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. തൊക്കണം തോക്കി ബ്ലൗസും ചുണ്ടി നിറം അടിച്ചോണ്ട് നടക്കുക പൈനെട്ടുകാരിയാണെന്നാ വിചാരിച്ചത്. എല്ലാവരുടെയും തനി നിറം എനിക്ക് മനസ്സിലായി. ഇനി ആരും ഒന്നും തെളിയിക്കണമെന്നില്ല. ഇത്രയായ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ പറയാം, അച്ഛൻ ഇന്ന് ഈ വീട് വിട്ടു പോകുന്നില്ല. അച്ഛാ,
അച്ഛൻ ഇന്ന് ഈ വീട് വിട്ടു പോവരുത്. വേണ്ട മോഹൻ, ഇനിയും ഞാനിവിടെ നിൽക്കാൻ പാടില്ല. അത് ശരിയല്ല. എന്റെ മോള് സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞതാണെന്ന് പറയുമ്പോ ഇനിയും ഞാനിവിടെ നിൽക്കുന്നത് എല്ലാവർക്കും കൂടുതൽ സങ്കടം ഉണ്ടാക്കൂ. അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം. ശരി, അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ എന്റെ തീരുമാനം പറയാം. ഇനിയും ഞങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കാൻ വന്ന അതിന്റെ ഭവിഷ്യത്ത് നിങ്ങളുടെ മോൾ അനുഭവിക്കും. ചോദിക്കുമ്പോ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഇതുവരെ അനുഭവിച്ചതൊന്നും ആയിരിക്കില്ല നീ അനുഭവിക്കാൻ പോകുന്നത്.